ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ട് കാണും, ഗ്ലൂക്കോസ് തുള്ളി മൂക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കോവിഡിനെ പ്രതിരോധിക്കാമെന്ന് കേരളത്തിലെ കൊയിലാണ്ടിയിലെ ഒരു പ്രശസ്തമായ ഒരു ENT ഡോക്ടർ അത് കണ്ടുപിടിച്ചെന്നും ICMR പ്രധാനമന്ത്രിയും ഇതിനെ വളരെയധികം പ്രശംസിച്ചെന്നും ഇതൊരു വളരെ വലിയൊരു കണ്ടുപിടുത്തമാണെന്നും ഒക്കെ നമ്മൾ കേട്ടുക. ഇതിന്റെ യാഥാസ്ഥിതി അതുപോലെ തന്നെ ശാസ്ത്രീയമായി എന്താണ് ഇതിന് എക്സ്പ്ലനേഷൻ എന്നുള്ളത് നമുക്കിന്ന് വിശദീകരിക്കാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസ് തുള്ളികളിലുള്ള ഫ്രീ ഓക്സിജൻ അയോൺസ് ഈ കോവിഡിനെ കൊല്ലുമെന്ന്, പ്രത്യേകിച്ചും സാധാരണഗതിയിൽ കോവിഡ് വൈറസിനെ ഇതിന്റെ ഷെല്ല് പൊട്ടിക്കാനായിട്ട് ഇതിന് ഹെൽപ്പ് ചെയ്യും, അതായത് ആ ഒരു പുറന്തോട് പൊട്ടിക്കാനായിട്ട് ഈ ഫ്രീ ഓക്സിജൻ അയോൺസിന് ഹെൽപ്പ് ചെയ്യുമെന്നും, അങ്ങനെ ആ പുറന്തോട് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂക്കിലിരുന്ന് തന്നെ ആ വൈറസ് ഇല്ലാതാക്കും, 25% ഡെസ്ട്രോസിന് മുകളിലുള്ള കോൺസെൻട്രേഷൻ തന്നെ ഉപയോഗിക്കണം എന്നും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഇത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്, ഇത്തരത്തിൽ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. അതായത് നമുക്കിപ്പോ ഈ ഒരു മഹാമാരിക്കെതിരെ പലതരത്തിലുള്ള മരുന്നുകൾ ഇല്ലാത്തതുകൊണ്ടോ വാക്സിൻ ഇല്ലാത്തതുകൊണ്ടോ ഇത്തരത്തിൽ ഒരു കണ്ടുപിടുത്തം വരുന്നത് വളരെ സ്വാഗതകരമാണ്. പക്ഷേ എല്ലാത്തിനും പഠനങ്ങൾ വേണം, കാരണം ഇത്ര അധികം ആളുകളിൽ കൊടുത്ത് അതിൻ്റെ അകത്ത് എഫക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതൊരു മരുന്നായിട്ട് പറയാനായിട്ട് കഴിയുള്ളൂ. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. പക്ഷേ ഇത് ഇദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമല്ല, ഇതിന് മുമ്പും സ്വിസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള January 29 ഇവരിതുപോലൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. അതായത് ഗ്ലൂക്കോസ് തുള്ളികൾ മൂക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വൈറസിന്റെ തോട് പൊട്ടിക്കാൻ പറ്റുമെന്ന് ഇതിനു മുമ്പും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സൈക്ലോഡെക്സ്ട്രിൻസ് എന്നുള്ള ഒരു ഘടകം ആഡ് ചെയ്യുകയാണ്, പ്രത്യേകിച്ചും ഈ ഗ്ലൂക്കോസ് തുള്ളികളിൽ അത് ആഡ് ചെയ്തതിനു ശേഷം കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹെർപ്പസ് വൈറസ് അതുപോലെ തന്നെ അഡിനോ വൈറസ് ഈ കോവിഡിനെതിരെയും ഫലപ്രദമാകുമെന്ന് ഒരു സൂചന January 29 തന്നെ 2020 January 29 സ്വിസ് ശാസ്ത്രജ്ഞന്മാർ കൊടുത്തതാണ്. അപ്പൊ ഇത്തരത്തിലൊരു പോസിറ്റീവ് സൂചനകൾ ഇപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ സൈക്ലോഡെസ്റ്റിൻ എന്നുള്ളൊരു സാധനം കൂടെ ഗ്ലൂക്കോസ് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് അതൊരു ഫോർമുലേഷൻ ഉണ്ടാക്കി, അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇത്തരത്തിൽ വൈറസിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളൊരു കണ്ടുപിടുത്തം. ഇതെല്ലാം ലാബുകളിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് മനുഷ്യരിലൂടെ കൊണ്ടുവന്ന് മനുഷ്യരിലും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് ഇത് കൊടുക്കുമ്പോൾ എല്ലാ വ്യക്തികളിലും ഈ വൈറസ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ വായിച്ചു ഇതിനെക്കുറിച്ച്, പല സ്ഥലങ്ങളിലും ഇതിനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലും ഇത്തരത്തിലൊരു ഒരു നല്ലൊരു നീക്കം വന്നത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് ഒരിക്കലും പഞ്ചസാര കലക്കിയ വെള്ളമൊന്നും മൂക്കിലൊഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം അത് കാരണം ഓക്സിജൻ അല്ലെങ്കിൽ അട്രോഫിക് റൈനൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് നേരെ ശ്വാസകോശത്തിൽ പോയി ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കരുത്, അതിന് ശാസ്ത്രീയമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയും ഉടനെ തന്നെ. അത് പറയുന്നത് വരെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു നല്ല സൂചനയാണ് നമുക്ക് നൽകുന്നത്, ഈ ഒരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ അത് സൈക്ലോഡെസ്റ്റിനോട് ആഡ് ചെയ്ത് ഈ വൈറസിനെ പ്രതിരോധിക്കാൻ പറഞ്ഞ, ഈ വൈറസ് മാത്രമല്ല പല അസുഖങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം വരുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. എന്തായാലും പഠനങ്ങൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. പഠനങ്ങൾ കഴിഞ്ഞ് ഈ ഒരു ഇത്രയും ആളുകൾക്ക് എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം തന്നെ ആവട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടെ ഇരിക്കാം. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബട്ടർലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.